എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇംഗ്ലീഷ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇത് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്ക് കുറച്ച് റെയർ വേർഡ്സ് പഠിക്കുന്ന ഒരു സെഗ്മെൻറ്റ് ആരംഭിക്കാം. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ നിത്യോപയോഗത്തിൽ ആവശ്യമുള്ളതും എന്നാൽ അറിയാത്തതുമായ കുറേ പദങ്ങൾ, ഒരു 5 വാക്കുകൾ നമുക്ക് ഒന്ന് പഠിക്കാം അല്ലേ. ആദ്യമായി നമ്മൾ കേൾക്കാറുള്ള ഒരു വാക്കാണ് ടെൻഡർ എന്ന് പറയും, റെയർ വേർഡ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ആ റെയർ വേർഡ്സ് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ചെറിയ കുറേ ടിപ്സ്. നമ്മളൊക്കെ പറയാറുണ്ട് തളിരില്ല, കണ്ണിമാങ്ങ, കരിക്ക്, ഇളം മേനി എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതൊക്കെ പലപ്പോഴും നമുക്ക് ഇംഗ്ലീഷിൽ വളരെയേറെ പ്രയാസം തോന്നാറുണ്ട് പറയാൻ അല്ലേ. പക്ഷെ അത് വളരെ പെട്ടെന്ന് പഠിക്കാവുന്ന ഒരു വാക്കാണ് ടെൻഡർ എന്ന് പറയുന്ന വാക്ക് കേട്ടുണ്ട്. ടെൻഡർ, ആ ടെൻഡർ എന്ന് പറയുന്ന പദത്തിൻ്റെ കൂടെ ഈ പറയുന്ന പദങ്ങൾ ചേർത്ത് കൊടുത്താൽ നമുക്ക് പുതിയ വാക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് നോക്കിയാലോ, ടെൻഡർ ഏജ്, ഇളം പ്രായം. ടെൻഡർ കാഫ്, പുതുതായിട്ട് ജന്മം കൊടുത്ത ആ തളിര് അല്ലെങ്കിൽ ഇളം പ്രായമുള്ള ആ ചെറിയ പശുക്കിടാവിനെ ടെൻഡർ കാഫ് എന്ന് പറയും. ടെൻഡർ ലീവ്, നമ്മൾ പറയണം തളിരില്ല 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 അല്ലേ. അപ്പൊ അതിന് ഇംഗ്ലീഷ് ഇതാ പിടിച്ചോ, ടെൻഡർ ലീവ്സ്. ഇനിയും നമ്മൾ പറയാറുണ്ട് കണ്ണിമാങ്ങ അല്ലേ. കണ്ണിമാങ്ങ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വരാറുണ്ട് നമ്മളെല്ലാം മാങ്ങോ മാങ്ങോ മാങ്കോ എന്ന് പറയാം. പക്ഷെ ടെൻഡർ മാങ്കോസ്. പിന്നെയോ, അതോടൊപ്പം നമുക്ക് പറയാം ടെൻഡർ ഏജ്, ഇളം പ്രായം. അപ്പൊ ടെൻഡർ കോക്കനട്ട് കേട്ടുണ്ട്, ടെൻഡർ കോക്കനട്ട് ഇപ്പൊ പറയുന്നു കരിക്ക്. ടെൻഡർ കോക്കനട്ട് വാട്ടർ, ടെൻഡർ കോക്കനട്ട് മിൽക്ക് കരിക്ക് എന്നുള്ളത് പറയാം. ടെൻഡർ ഏജ്, ടെൻഡർ കാഫ്, ടെൻഡർ ലീവ്സ് അല്ലേ. ഈ പദങ്ങൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കും അല്ലേ. ടെൻഡർ മാംഗോസ് ഉണ്ട്, ടെൻഡർ ഏജ് ഉണ്ട്, ടെൻഡർ കോക്കനട്ട് ഉണ്ട്, ടെൻഡർ കാഫ്സ് ഉണ്ട്. അപ്പോൾ ഇളം എന്നർത്ഥം വരുന്ന ആ ടെൻഡർ ചേർത്ത് ആ പദം പറഞ്ഞ് നമുക്ക് ഇളം എന്നുള്ള വാക്ക് ഉണ്ടാക്കാൻ പറ്റും. ഈ വാക്കുകൾ നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത റെയർ വേർഡ്സുമായി അടുത്ത വീഡിയോ കാണാം. താങ്ക് യു, ബൈ ബൈ.